ഫിലാൽ പത്തനംതിട്ടയിൽ എങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ? അതിനോട് ആളുകൾ പരിപൂർണമായി സഹകരിക്കുന്നുണ്ടോ? സാധാരണ ഒരു ഹർത്താൽ ദിവസത്തിന് സമാനമായ കാഴ്ചകളാണ് നഗരപ്രദേശത്തും അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലും ഒക്കെ തന്നെ ഉള്ളത്. എന്നാൽ സാധാരണ ഹർത്താൽ ദിനങ്ങളിൽ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട്. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും അതിനേക്കാൾ അല്പം കൂടി നിരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സാഹചര്യം. ആദ്യ മണിക്കൂറുകളിൽ പോലീസ് കാര്യമായ പരിശോധന നടത്തിയിരുന്നില്ല എങ്കിൽ ഇപ്പോൾ 10 മണിയോടുകൂടി വിവിധ ഇടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നഗരപ്രദേശത്ത് 5 ഇടങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് കോളേജ് ജംഗ്ഷനിലും മറ്റൊന്ന് സെൻറ് പീറ്റേഴ്സ് പള്ളിക്ക് സമീപവും പിന്നീട് അഴൂരിലും അബാൻ ജംഗ്ഷനിലും മൈലപ്ര മേഖലയിലുമാണ് വിവിധയിടങ്ങളിലായി പോലീസിൻ്റെ പരിശോധനയുള്ളത്. കടന്നു വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ നിർത്തി യാത്രാ ഉദ്ദേശം മനസ്സിലാക്കി ബോധ്യപ്പെട്ട ശേഷമാണ് പലരെയും കടത്തിവിടുന്നത്. യാത്രയുടെ ഗൗരവം ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആളുകളെ മടക്കി അയക്കുന്നുമുണ്ട്. അതേസമയം തന്നെ മാസ്ക് വയ്ക്കാതെ കടന്നു വരുന്ന ആളുകളും നിരവധിയുണ്ട്. പ്രായമേറിയ ആളുകൾ നിരത്തിലിറങ്ങുന്ന കാഴ്ചയുണ്ട്. അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മടക്കി അയക്കാൻ പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായ പൊതുഗതാഗത സംവിധാനത്തിലുള്ള സാഹചര്യം നിലവിലില്ല. KSRTC യുടെ ദീർഘദൂര ബസ്സുകൾ ഏതാനും സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ഒപ്പം തന്നെ കോട്ടയം, അതോടൊപ്പം തന്നെ കൊല്ലം മേഖലകളിലേക്കാണ് KSRTC യുടെ സർവീസ് ഉള്ളത്. ഏതാനും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. അത് പത്തനംതിട്ട തട്ട വഴി അടൂർ റൂട്ടിലും അതോടൊപ്പം തന്നെ തിരുവല്ല റൂട്ടിലും ചെങ്ങന്നൂർ റൂട്ടിലുമാണ് സ്വകാര്യ ബസ്സുകളുടെ യാത്രയുള്ളത്. പക്ഷേ യാത്രക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്.